ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ടൂർ ആണ്. ഒരുപാട് പേര് നമ്മളോട് ഹോം ടൂർ ചെയ്യണം എന്ന് പറഞ്ഞ് കുറെ നാളായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഫേവറേറ്റ് ചെടികൾ, എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ തരം ചെടികളൊക്കെ കാണിച്ചുതരാം. അപ്പോൾ എനിക്ക് കുറേ ചെടികളുണ്ടായിട്ട് എൻ്റെ അടുത്ത്, അതിൽ നിന്ന് കുറേയൊക്കെ കളഞ്ഞ്, ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയപ്പോൾ കുറേയൊക്കെ കളഞ്ഞ്, പിന്നെ കുറച്ച് മാത്രമാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ. അതൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ നമ്മളുടെ പെയിൻറ്റ് ഇവിടെ ഒരു ഡാർക്ക് പിങ്ക് കളറായിരുന്നു, ഏകദേശം ഒരു മജന്തയോട് ചേർന്നൊരു കളറായിരുന്നു. അപ്പോൾ അത് മാറ്റി നമ്മൾ ഫുൾ വൈറ്റ് ആക്കി. അപ്പോൾ ഇന്ന് വെള്ളക്ക വീണു. പിന്നെ ഇത് നമ്മൾ ജനലിൻ്റെ കളറ് ഇത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ചെടികളാണ്. എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചെടി ഇതാണ്, മൈ ഫേവറേറ്റ് ചെടിയാണ്. ഇത് ശരിക്കും നല്ല ഭംഗിയായിട്ട് ഉരുണ്ടൊക്കെ വരും. അപ്പം ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു, ഭയങ്കര തിങ്ങി നിൽക്കണമായിരുന്നു, അപ്പോൾ അതാണ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ. ഇനി നമുക്ക് നമ്മുടെ വീടിനകത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ പച്ച കളർ പെയിൻ്റ് ആണ് കൊടുത്തിരുന്നു വെച്ചത്. അപ്പോൾ പച്ച കളർ മാറ്റി ഇപ്പോൾ ഫുൾ വൈറ്റ് കളറാക്കി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേർട്ടൻ, ഇപ്പോൾ ബ്ലൈൻഡ് കേർട്ടൻ ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ സാധാരണ ഒരു നെറ്റിൻ്റെ കേർട്ടൻ, പിന്നെ അതുപോലെ തന്നെ ഒരു വൈറ്റ് കേർട്ടൻ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റി ബ്ലൈൻഡ് കേർട്ടൻ ആക്കി. അപ്പോൾ ആ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, ആ ഇവിടെ ഫുൾ പച്ച പെയിൻ്റ് ആയിരുന്നു, അതൊക്കെ മാറ്റി. അപ്പോൾ പിന്നെ ഇത് നമ്മളുടെ ടി വി നമ്മൾ ആക്ച്വലി നമ്മൾ വെച്ചിരുന്ന വെച്ചത് ഈ ഇവിടെ ആയിരുന്നു കേട്ടോ. ഈ ജനലുമേലെ ഹാങ് ചെയ്താണ് വെച്ചിരുന്ന വെച്ചത്. അപ്പോൾ ഈ കേർട്ടൻ ഇടുന്നത് കൊണ്ട് നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല. പിന്നെ നമ്മളത് ഇങ്ങോട്ട് മാറ്റി, ഇപ്പോൾ വോളിലാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾക്കൊരു സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ ഒരു സ്റ്റാൻഡും കൂടി വരാനുണ്ട്. അത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടില്ല ഇപ്പോൾ. അപ്പോൾ അതും കൂടി കിട്ടുമ്പോഴേക്കും അതും കൂടി വെക്കും. അപ്പോൾ ഈ ടീപ്പോയി നമ്മളിവിടെ നിന്ന് മാറ്റണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ടേബിൾ ഇതൊക്കെ തന്നെ, നമ്മുടെ ടേബിൾ പഴയ ടേബിൾ തന്നെയാണ്. പിന്നെ നമ്മൾക്ക് മാറ്റം വരുത്തിയിരിക്കുന്നത് ഇവിടെയാണ്, നമ്മുടെ രൂപത്തിൻ്റെ ഇവിടെയാണ് നമ്മൾ മാറ്റം വരുത്തിയത്. നമ്മൾക്ക് തിരുഹൃദയത്തിൻ്റെയും അതുപോലെ തന്നെ തിരുക്കുടുംബത്തിൻ്റെ ഒക്കെ രൂപം ഉണ്ടായിരുന്നത് നമ്മളെ ഫോട്ടോസ് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ ഇതുപോലുള്ള രൂപങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് പുതിയതാണ്, ഈ തിരി കത്തിക്കുന്ന സ്റ്റാൻഡ് പുതിയതാണ്. അപ്പോൾ എല്ലാം നമ്മൾ മാറ്റം വരുത്തിയപ്പോൾ അതും കൂടി ഒന്ന് പുതിയത് വാങ്ങി. പിന്നെ നമ്മളെ മെയിൻ സാധനം, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന അംഗീകാരം, അത് നമ്മളുടെ പ്ലേ ബട്ടൺ ആണ്, സിൽവർ പ്ലേ ബട്ടൺ. പിന്നെ തൊട്ടപ്പുറത്തുള്ളത് ഞാനൊരു ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തതാണ്, അത് രണ്ടുമാണ് ഇപ്പം നമ്മൾ ഈ വാളിൽ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ ഒരു ചെടിയാണ്, ഇത് മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് മാറ്റും, പുറത്തേക്ക് വെക്കും. കാരണം ഇവന്മാർ ഇവിടെ ഓടിക്കളിച്ച് വരുമ്പോഴേക്കും ഇത് തട്ടി താഴെ ഇടും, എൻ്റെ ചെടിയും പോവും ചട്ടിയും പോവും, അത് ചിത്തയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എനിക്ക്. പിന്നെ ഇത് നമ്മുടെ എയ്നിമണിയുടെ റൂം, നമ്മളുടെ പിങ്കി പോലുള്ള വീഡിയോയിൽ ചിഞ്ചുവിൻ്റെ റൂം. അപ്പോൾ ഇവിടെ വരുത്തിയിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പിങ്ക് കളറായിരുന്നു ഈ റൂമിൻ്റെ, ലൈറ്റ് പിങ്ക് കളറായിരുന്നു റൂമിൻ്റെ പെയിൻറ്റ്. അത് മാറ്റിയിട്ട് നമ്മൾ ഫുൾ വൈറ്റ് ആക്കി, പിന്നെ കേർട്ടനും വ്യത്യാസം വരുത്തി. അതൊക്കെ തന്നെ, അത്രേ ഉള്ളൂ ഇവിടെ വന്ന മാറ്റം. ആ പിന്നെ ഇവിടെ അവളുടെ കുറച്ച് ടേബിളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി നമ്മൾ. പിന്നെ ഇനി ഇവിടെ ഒരു ചെറിയൊരു സൈഡ് ടേബിൾ വരും കേട്ടോ, ഈ ബെഡിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയൊരു സൈഡ് ടേബിൾ വരും. അപ്പോൾ അതും സെറ്റ് ഓഫ് ബോക്സിൻ്റെ സ്റ്റാൻഡും എല്ലാം കൂടി നാളെയാണ് അവൈലബിൾ ആകുള്ളൂ. അപ്പോൾ നമുക്കത് വേറെ കാണിച്ചു തരാം കേട്ടോ അത് വന്നിട്ട്. ഇനി ഞങ്ങളുടെ ബെഡ്റൂം ഇതാണ് മക്കളെ, ഞങ്ങളുടെ ബെഡ്റൂം. ഇവിടെയും നമ്മൾ ലൈറ്റ് പിങ്ക് കളറായിരുന്നു, എനിയുടെ റൂമിൻ്റെ സെയിം കളർ തന്നെയായിരുന്നു നമ്മൾ ഈ റൂമിനും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റി ഇവിടെയും വൈറ്റ് തന്നെയാക്കി, ഫുൾ വൈറ്റ് ആക്കി.
പിന്നെ ഇവിടെയും കേർട്ടൻ ബ്ലൈൻഡ് കേർട്ടൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇന്നലെ രാത്രി പള്ളിയിൽ പോയപ്പോ ഇട്ട ഡ്രസ്സുകളാണ് കേട്ടോ, അത് അവിടെ ചേക്കനാണ്. പിന്നെ ഇത് നമ്മുടെ ഷെൽഫാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഷെൽഫ് തുറന്ന് കാണിക്കുന്നില്ല, ഷെൽഫ് തുറന്ന് കാണിക്കാൻ പോയാൽ വലിയ വീഡിയോ ആയി പോകും, അപ്പൊ അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇത് നമ്മുടെ ഒരു അയൺ ടേബിൾ ആണ്. ഇത് ഞങ്ങളുടെ ബെഡ്. പിന്നെ ഇത് ഈ വാർഡ്രോബ് പുതിയതാണ്. ഇത് നമ്മൾക്ക് അലമാരിയിൽ സ്ഥലം ഇല്ലാണ്ടായി. എൻ്റെ അലമാരിയിൽ എയിനിൻ്റെ ഡ്രസ്സ്, ഞങ്ങളുടെ നാലുപേരുടെ കൂടി ഡ്രസ്സ് വെക്കാനായിട്ടുള്ള സ്ഥലത്തിൻ്റെ പരിമിതി കാരണം നമ്മളൊരു വാർഡ്രോബ് കൂടി എടുത്തു. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെയും പിന്നെ ഹസ്ബൻഡിൻ്റെയും മോൻ്റെയും, അതായത് നമ്മുടെ പിങ്കി മോളുടെ വീഡിയോയിൽ ജോജിയുടെയും ഡ്രസ്സുകൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. എയിനിന് നമ്മൾ എൻ്റെ അലമാരി കംപ്ലീറ്റ് ആയിട്ട് അവൾക്ക് മാത്രമായിട്ട് കൊടുത്തു. അവളുടെ ഡ്രസ്സുകൾ അവളുടെ സാധനങ്ങൾ കംപ്ലീറ്റ് ഇപ്പോൾ അതിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പിന്നെ ഈ റൂമിൽ വന്നിരിക്കുന്ന പുതിയൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് ടേബിളാണ്. നമ്മുടെ കുഞ്ഞപ്പൻ അതൊക്കെ തുറന്ന് കാണിക്കുന്നതാണ് കേട്ടാ. ജോജി തുറക്കണ്ടടാ. അപ്പൊ ഇത് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന്റെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. യൂട്യൂബിന്റെ സ്റ്റിക്ക്, അതുപോലെ തന്നെ മൈക്ക്, യൂട്യൂബിന്റെ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ നമുക്ക് യൂട്യൂബിന് വേണ്ടി മാത്രമായിട്ട്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ബുക്ക് അതൊക്കെയാണ്. അപ്പൊ അതെല്ലാം ഈ രണ്ട് തട്ടുകളിലായിട്ട് വെക്കും. അത് ഉറങ്ങുമ്പോൾ തൊട്ടടുത്ത് തന്നെ വേണം. ഇപ്പൊ യൂട്യൂബ് ആണ് എൻ്റെ ജീവിതം, അപ്പൊ അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ വേണം എന്ന് കരുതി അതെല്ലാം കൂടി ഇപ്പൊ ഇവിടെയാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ ഇവിടെ മേലെ നമ്മുടെ ഫോണൊക്കെ വെക്കും, അതേ ഉള്ളൂ. വെള്ളം കുടിക്കാൻ അത് നമ്മുടെ സ്റ്റാൻഡ് ഇട്ടുന്നതാണ്, നമ്മുടെ ട്രൈപോഡ്. എന്നെ വീഡിയോ എടുക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ സ്റ്റാൻഡ്. പിന്നെ ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. കിച്ചണിൽ കാണിക്കാനായിട്ട് അത്ര വലിയ വിപുലമായിട്ടുള്ള കിച്ചണൊന്നുമല്ല, സാധാരണ കിച്ചൺ. അപ്പോൾ ഇത് കബോർഡ്. ഇതിൻ്റെ അകത്ത് എൻ്റെ മിക്സിയുടെ ജാറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഇത് ഞാൻ തുറന്ന് കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഉച്ചയുടെ ചോറ് കൊണ്ടുപോണ ബാഗാണ്. പിന്നെ ഇത് നമ്മുടെ സ്റ്റൗവ്. ഇപ്പൊ ഞാൻ ചോറ് വെച്ചിരിക്കുന്നുണ്ട്, ഉച്ചക്കത്തേക്ക് കഴിക്കാനുള്ള ചോറാണ്. പിന്നെ ഇത് ഞാൻ കൂടുതൽ വിപുലീകരിച്ച് കാണിക്കണ്ടല്ലോ, പാത്രങ്ങൾ കഴിയുന്ന സ്റ്റാൻഡ്. ഇത് നമ്മുടെ എക്സ്ട്രാ സിലിണ്ടർ ആണ്. അപ്പൊ ഇതിൽ ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന തുണികളാണിത്. അത് വാഷ് ചെയ്തിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ. ഇത് തുണി വിരിക്കുന്ന സ്റ്റാൻഡ്. തുണി വിരിച്ച് കഴിയുമ്പോഴേക്കും ഇത് പുറത്തേക്ക് എടുത്ത് ഇവിടെ വെക്കും, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയി വെക്കും. ഇത് നമ്മുടെ മുഷിഞ്ഞ തുണികൾ ഇടുന്ന ബക്കറ്റാണ്. പിന്നെ ഇത് നമ്മുടെ വേസ്റ്റ് ബക്കറ്റ്. വേസ്റ്റ് ബക്കറ്റ് ഒന്ന് വിപുലമായിട്ട് കാണിച്ചു തരാം, വേറെ ഒന്നും ഉണ്ടല്ല. ഇവിടെ ഇപ്പൊ വേസ്റ്റിന്റെ ഇഷ്യൂസ് ഒക്കെ എറണാകുളത്ത് വന്നതിന് ശേഷം നമ്മളോട് അറിയിപ്പ് വന്നിരിക്കുന്നത് പാലിന്റെ കവറ്, നമ്മൾ എന്ത് കവർ വാങ്ങിയാലും അത് വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം വെക്കുക എന്നാണ്. അപ്പോൾ ഇതിൽ ഈ കവറിൽ നമ്മൾ വാഷ് ചെയ്ത് ഉണക്കിയിട്ട് വെച്ചിരിക്കുന്ന ഇതിപ്പോൾ ഇതാരാണ് ഇത് കൊണ്ടുവന്നിട്ടത്? ഇത് അപ്പോൾ ഇതിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ വെക്കും. ഇതിൽ ഞാൻ അടിച്ചു വരുന്ന വേസ്റ്റ് ഈ കവറിലിടും. അതിപ്പോൾ ഞാൻ ഇതും കൂടി കുത്തി വെച്ചിരിക്കുന്നത് കാരണം കാണാൻ പറ്റാത്തത് വേണ്ട. പിന്നെ ഇതിൽ പേപ്പർ വേസ്റ്റ് ഇടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അടുക്കളയിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹോം ടൂറിൽ ഉൾപ്പെടുന്നത്. ഇതാണ് എൻ്റെ വീട്. എൻ്റെ എന്നല്ല, ഞങ്ങളുടെ വീട്. നമ്മളുടെ എന്താ പറയണത്, നമ്മുടെ വീഡിയോസിൽ നിങ്ങൾ കൂടുതലും കണ്ടുവരുന്നത് ഈ വീടിനകത്തൊക്കെ തന്നെയുള്ള ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്, ഹോം ടൂർ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ട്, നമ്മളുടെ എന്തെങ്കിലും ചേഞ്ചസ് ഇനി വരുത്താനുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റുകളായിട്ടൊക്കെ അറിയിക്കുക. അപ്പോൾ ഹോം ടൂർ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരീസ്, ഡ്രസ്സുകൾ ഇതെല്ലാം കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.